गुड मॉर्निंग माय डियर स्टूडेंट्स, हाउ आर यू ऑल? ओके, इन नाम पाठ मूं पढ़ी मलयालम पाठभागत मूाते पाठान नाम पढ़ी अंब नमक नाम पढ़ी रूम पाठभाग ओर्च नाम चाप्टर ऐसी अक्षर पढ़ी ते रा चाप्टरलो इव वे वाक पढ़ी ऐसा वर वल रम तल तर मल लद परव कुछ क्वस्ट आंसर्स पढ़ी अद नमुक ई नालू पाठ कई शेष क्वस्ट आंसर पची टीचर निर्णय पर अद पाठा आ मुदल तुंग अब क्वस्ट आंसर नमु टीचर पर पाठ पढ़िपेष टीचर निर्णय पर ओके अब नामिंदा पाठ मूं पढ़ी पाठ मूं ऐसी वाक नाम पढ़ी नाम पढ़ी परचय वाक नोक आदमी नमक अक्षर नोक ऐर ऐर टीचर इपड़ी वीडू वीडूम कुरे कूटीचर अच्छी तेटा पा एल्दान टीचर पर चुनाव शेष इन नीटी वे पा एल्न पर अब वाले श्रद्धयो परो ओके नोकी पाय ना मूा चाप्टर ऐसी पाय या पा ना पढ़ी पाय न्यायक्षर पा इधर या ओके अब कुछ वाक फस्ट वाक पन ऐसा पन पन एल कलो पन कटो ओके पन मन 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 ए मन मन पर इलोक अर्थ अब नमुक वाली क्लास अच्छा विषय नमु पढ़ी नमक तत्काल वाक मन इतना नर नर तलमुड़ी नर के अब मुंबई तलमुड़ी नरचे अंदर नर इतना वाड़ा ऐसी स्वर चिन्ह अम अल अम अम वन वाईक वनम वाईक वनम 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 का मेरे अलग का मत पद वनम वनम अम मनम मनम मन पर मन मन पर मन अर्थम मन 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 पर मन अब मनोन पर मनम मन अल श्रद्धि आदि वेड ऐसा पन अल पन पन आदि वेड पन 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 और प्रत्येक इतरतड़ी वृक्षम अटतड़ी वृक्षम चोद पन पन इन प्रत्येक इन शिखर ब्रांचस अदानेटतड़ी वृक्षम इतनी वृक्ष ओके इन अड़ते रामाते वाक मन 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 अर्थ इलम पर पंड वीडे नाम इलो अर वेत मुड़े पर नर वेत मुड़े पर पेर नर अब वेत मुड़े पर मत पेर चुके नर ओके अड़ वाक वम वनम वनम वम वनम वन का पर मत पेर चोद वनम का पर मत पेर चोद वनम अड़ेम मनम मनम मन अब मन मन पर मत पद चोदूम मनम अभी चीज वाक वाई पन मन मनम मनम मनसो
അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. പാഠഭാഗത്തിന് മൂന്നിലുള്ളത് തന്നെയാണ് ഇത്. എഴുതണ്ട, നോട്ട്ബുക്കിൽ എഴുതാനുള്ളതല്ല കുഞ്ഞുങ്ങളെ, ഇത് നമ്മൾ നല്ലോണം വായിച്ചു പഠിക്കുക. അതായത് നമുക്ക് അക്ഷരങ്ങൾ പരിചയപ്പെടുക, അക്ഷരങ്ങൾ ചേർത്ത് എങ്ങനെ വായിക്കാം. നമുക്ക് പിന്നെ വലിയ ക്ലാസ്സിലാകുമ്പോൾ സെന്റൻസ് ആയിട്ടൊക്കെ എഴുതണ്ടേ, അപ്പൊ അതിനുള്ള ഒരു ഇതാണ് വായിച്ചു പഠിക്കുക കേട്ടോ. ഇത് നല്ലോണം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ വായിച്ചു പഠിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇത് നോട്ട്ബുക്കിലൊക്കെ ഓരോ പ്രാവശ്യം എഴുതി ഒരുപാട് തവണ വായിച്ചു പഠിക്കുക. ടീച്ചർ ഒന്ന് വായിച്ചാൽ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം, അല്ലെങ്കിൽ വായിക്കാൻ പറ്റത്തില്ല, അക്ഷരം ഏതാണെന്ന് നമുക്ക് മറന്നു പോവും. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചേ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, അല്ലെ നമ്മൾ വായിക്കോളൂ. രമ വ ഇന്ന് എഴുതി പോകണം വന്നു. ഇത് ഏതാണ്, ഏത് ചിഹ്നമാണ്, ഊച്ചിഹ്നം അല്ലേ. അപ്പൊ എന്താണ് വ ഇന്ന് എഴുതി ഊച്ചിഹ്നം ഇടുമ്പോ വന്നു. എങ്ങനെ വായിക്കും നമ്മള്, വന്നു. എങ്ങനെ വായിക്കും, വന്നു. അപ്പൊ ഒന്നുകൂടെ വായിക്കാം, രമ വന്നു. എന്താണ് രമ വന്നു, ആരാണ് വന്നത്, രമ. രമ വന്നു, രമ വന്നു. അപ്പൊ ആരാണ് വന്നത്, രമ. ഓക്കെ, ഇനി അടുത്ത് രണ്ടാമത്തെ നോക്കാം. ഇതറിയാം അല്ലേ, പ റ വ പറവ. ഇതെന്താണ് പ റ ഇന്നു, ഇന്നായിരുന്നു ഇന്നു എന്നായിരുന്നു. അപ്പൊ പറവ പറന്നു എന്നാണ്, പറവ പറന്നു എന്നാണ്, പറവ പറന്നു. അപ്പൊ ആരാണ് പറന്നത്, പറവ. ആരാണ് പറന്നത്, പറവ. പറവ പറന്നു. അടുത്തത് ഏതാണ്, റവ. റവ താഴ്ന്നി വള്ളി. ഇതെന്താണ്, ഈ ചിഹ്നമാണ് അല്ലേ. അപ്പൊ എന്താണ് വള്ളി എന്ന് നമ്മൾ പറയും, ഈ ചിഹ്നം. അപ്പൊ എന്താണ് താഴ്ന്നി, ഈ ചിഹ്നം ഇടുമ്പോ തീന്ന് വായിക്കും. എന്ത് വായിക്കും, തീ. എന്താണ് വായിക്കുന്നത്, തീ. തീ അല്ല തീ. തീ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ചുരുക്ക് വരും, ഇത് തീ. തീ തിന്ന് എഴുതി പോവാടാണ്. അപ്പൊ എന്ത്, തിന്നു. അപ്പൊ എന്താണ്, റവ തിന്നു. എന്താണ്, റവ തിന്നു. എന്താണ്, റവ തിന്നു. അപ്പൊ എന്താണ് തിന്നതെന്ന് ചോദിച്ചാൽ എന്ത് പറയും, റവ. എന്താണ് തിന്നതെന്ന് ചോദിച്ചാൽ എന്ത് പറയും, റവ. അപ്പൊ എന്താണ് ഒരിക്കൽ കൂടി ടീച്ചർ വായിച്ചത്, എല്ലാവരും ശ്രദ്ധിച്ചേ, രമ വന്നു. എന്താണ്, രമ വന്നു. പറവ പറന്നു. എന്താണ്, പറവ പറന്നു. റവ തിന്നു. എന്താണ്, റവ തിന്നു. ഇനി നോട്ട്ബുക്കിൽ എഴുതുന്ന കാര്യം ടീച്ചർ പറഞ്ഞുതരാം. എങ്ങനെയാണ്, ആദ്യം നമ്മൾ കുറെ വാക്കുകൾ പഠിച്ചല്ലോ. ഏതൊക്കെ വാക്കുകളാണ്, പന മന നര വന അല്ലേ. ഇത്രയും വാക്കുകൾ പഠിച്ചു. ഏതക്ഷരങ്ങളാണ് പഠിച്ചത്, പായും. അപ്പോൾ ഇനി നോട്ട്ബുക്കിൽ എഴുതുന്നത് എങ്ങനെയാണെന്ന് ടീച്ചർ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, പുതിയ പേജ് എടുക്കണം. പാഠം മൂന്ന് പുതിയ പേജ് എടുക്കണം കേട്ടോ. എല്ലാവരും ഫ്രഷ് പേജ് എടുക്കുക. പാഠം മൂന്ന്, എന്നിട്ട് എന്ത് എഴുതണം, ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ മാർജിന്റെ ഇന്നത്തെ ഡേറ്റ് ഇടണം, 18/6/2020 തേഴ്സ്ഡേ. എഴുതിയതിനു ശേഷം എന്ത് ചെയ്യണം, പാഠം മൂന്നെന്ന് എഴുതണം. പാഠം മൂന്നെന്ന് എഴുതിയിട്ട് ഏതൊക്കെ വാക്കുകളാണ് എഴുതേണ്ടത്, ആദ്യം അക്ഷരം. നമ്മൾ ഇന്ന് പാഠം മൂന്നിൽ പഠിച്ച അക്ഷരം ബായും നായും, അതൊരു പേജിൽ എഴുതണം. അടുത്ത നെക്സ്റ്റ് പേജ് എടുക്കുക. നെക്സ്റ്റ് പേജ് എടുത്തിട്ട് എന്ത് ചെയ്യണം, പന മന നര ഈ മൂന്ന് വാക്കുകളും ആ പേജിൽ എഴുതണം. അടുത്ത പേജിൽ ഏതെഴുതണം, വനം മനം. ഏതാണ് എഴുതേണ്ടത്, വനം മനം ഇതും എഴുതണം. അപ്പൊ അത് ഇത് എഴുതണ്ട കേട്ടോ, ഇത് എഴുതണ്ട നോട്ട്ബുക്കിൽ. ഇത് വായിക്കാൻ മാത്രമേ ഉള്ളൂ നമുക്ക്. ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി വായിക്കുക. ടെക്സ്റ്റ് ബുക്ക് വാങ്ങാത്തവർ എത്രയും പെട്ടെന്ന് ടെക്സ്റ്റ് ബുക്ക് വാങ്ങുക. ഇല്ലാത്തവർ എന്ത് ചെയ്യുക, ഇത് ടീച്ചറിന്റെ ഇത് വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ നോക്കി ഇതൊരു ബുക്ക് റഫ് നോട്ടിൽ എഴുതിയെടുത്ത് വായിക്കുക കേട്ടോ. നല്ലോണം വായിക്കുക. വായിച്ച് അക്ഷരങ്ങൾ പരിചയപ്പെടാൻ വേണ്ടി മാത്രമാണ് ഇത് എഴുതി. ഇത് വായിച്ചാൽ മാത്രം മതി, ഇതാരും നോട്ടിൽ എഴുതണ്ട. ടീച്ചർ പറഞ്ഞ വാക്കുകളും അക്ഷരവും മാത്രം നോട്ട്ബുക്കിൽ എഴുതിയാൽ മതി. ഇനി ഈ പാഠത്തിന് രസകരമായ ഒരു പാട്ടുണ്ട്, അത് ടീച്ചർ പാടിത്തരാം. എല്ലാവരും റെഡിയല്ലേ, റെഡിയാണോ? ഇത് എഴുതുന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ എങ്ങനെയാണെന്ന്. ഓക്കെ, ഇനി ടീച്ചർ ആ പാട്ട് പാടിത്തരാം. വേറൊന്നിനെ കുറിച്ചുള്ള മഴയെ കുറിച്ചാണ് ഒരു പാട്ട്, ഈ പാഠത്തിനെ കുറിച്ചുള്ള ഒരു പാട്ട്. അതിൽ മഴയുണ്ട്, പനയുണ്ട്, മലയുണ്ട് കേട്ടോ. അപ്പൊ എല്ലാരും ശ്രദ്ധിച്ചിരിക്കുക. എന്താണ്, പെയ്യുന്നു മഴ പെയ്യുന്നു. എന്താണ്, പെയ്യുന്നു മഴ പെയ്യുന്നു, മലയുടെ മേലെ പെയ്യുന്നു. പെയ്യുന്നു മഴ പെയ്യുന്നു, പനയുടെ മേലെ പെയ്യുന്നു. എന്താണ് ഇഷ്ടമായ എല്ലാവർക്കും ഒരിക്കും ചോദിച്ച പാടുത്തത്. പെയ്യുന്നു മഴ പെയ്യുന്നു, മലയുടെ മേലെ പെയ്യുന്നു. പെയ്യുന്നു മഴ പെയ്യുന്നു,
പനയുടെ മേലേ പെയ്യുന്നു. ഇത് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അക്ഷരങ്ങളൊന്ന് പരിചയപ്പെടാൻ വേണ്ടി മാത്രമാണ് ഈ പാട്ട്. ആരും കാണാതെ പഠിക്കണമെന്നൊന്നുമില്ല. കാണാതെ പഠിച്ച് കാണാപ്പാടം വായിക്കരുത് ടെക്സ്റ്റ് ബുക്കിൽ. എപ്പോഴും നമ്മൾ എന്താണ് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് അക്ഷരങ്ങൾ ഉച്ചരിച്ച് ഉച്ചരിച്ച് തന്നെയാണ് വായിക്കേണ്ടത്. അല്ലാതെ കാണാപ്പാടം പഠിച്ചു വെച്ചിട്ട് കാണാപ്പാടം വായിച്ച് കളയരുത്. പറയട്ടല്ലോ. അപ്പൊ എല്ലാവരും ടീച്ചർ പറയുന്നത് പോലെ നോട്ട്ബുക്കെല്ലാം നല്ല നീറ്റായിട്ട് കംപ്ലീറ്റ് ചെയ്ത് ടീച്ചറിന് വാട്സപ്പിൽ അയച്ചു തരണം. ഓക്കെ, അടുത്ത ദിവസം മറ്റൊരു ചാപ്റ്ററുമായി നമുക്ക് വീണ്ടും കാണാം. Bye.